സീനിയർ ബാസ്ക്കറ്റ്ബോളിൽ 32 വർഷത്തിന് ശേഷം കിരീടം ചൂടിയ കേരള ടീമിലെ താരങ്ങളാണ്. അതിലെ KCBയിലെ 5 താരങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ജിന, എങ്ങനെയുണ്ട് പ്രാക്ടീസ്? എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോണു. രാവിലെ വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ട്. അപ്പം നാഷണൽസ് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേസും തന്നെ പ്രാക്ടീസ് തുടങ്ങി, കാരണം നമുക്ക് ഓൾ ഇന്ത്യ ടൂർണമെന്റ് ഒക്കെ വരുന്നുണ്ട്. സോ പ്രാക്ടീസ് റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരുടെ ഒരു പ്രതികരണമൊക്കെ? കാരണം 32 വർഷം ശരിക്കും എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. 32 വർഷത്തിന് ശേഷമാണല്ലോ വിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കളിച്ചിരുന്ന സ്റ്റെഫീച്ച് ഇല്ലായിരുന്നു. അതുകൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും തന്നെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് സെമി വരെ കളിക്കുമോ എന്നുള്ളൊരു സംശയത്തിലാണ് നമ്മളിവിടെ വിടുന്നത്. അപ്പോൾ വിടുമ്പോഴാണല്ലോ നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫൈനൽസിൽ കയറണമെന്നായിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ നമ്മൾ സെക്കൻഡ് ആയിരുന്നല്ലോ. സ്വട്ടും പുറകോട്ട് പോരുന്നുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫൈനൽസ് കളിക്കണം, ഫൈനൽസ് എന്തെങ്കിലും ആവട്ടെ, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്ന് എല്ലാവരും ക്ലിക്കായി, വിൻ ചെയ്തു. എല്ലാവരും വളരെ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നല്ല റെസ്പോൺസാണ്. മിന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഫൈനൽ? കാരണം നമ്മൾ റെയിൽവേസിന് അട്ടിമറിച്ച തെലുങ്കാനയായിരുന്നു നമുക്ക് ഫൈനലിൽ എതിരാളികളുമായിട്ട് വന്നത്. എത്രത്തോളം ടഫായിരുന്നു ഫൈനൽ മാച്ച്? ഫൈനലിൽ ശരിക്കും നല്ലൊരു ഗെയിം കളിക്കാമെന്നായിരുന്നു. പക്ഷേ ആദ്യത്തെ 3 ക്വാർട്ടർ നമ്മൾ ശരിക്കും ഡൗൺ ആയിരുന്നു. പിന്നെ റീബൗണ്ടും പിന്നെ ഒരു 3 പോയിൻ്റ് റോജർ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സ്കോറിൻ്റെ ഒരു ഡിഫറൻസ് വന്നു. 2 പോയിന്റൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 5 പോയിൻ്റ് ആയി കഴിഞ്ഞ് പിന്നെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് നമ്മൾ ആ കളിയിലെ ഒരു വ്യത്യാസം വരുന്നത്. പരിശീലകൻ പറഞ്ഞിരുന്നത് ഫൈനലിനേക്കാളേറെ സെമി ആയിരുന്നു ഏറെ പേടിച്ചതെന്നായിരുന്നു. ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടായിരുന്നത് സെമി ഫൈനലിലായിരുന്നു. ഛത്തീസ്ഗഡിൻ്റെ പൂനം കൗർ എന്നൊരു താരത്തെ, ആ താരത്തെ അതിവിദഗ്ധമായി പൂട്ടിയത് തന്നെയാണ് കേരളത്തിൻ്റെ വിജയമെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പൂനത്തെ മാർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു ചെയ്തത്? പൂനം 6'11" ഉണ്ടായിരുന്നു ഹൈറ്റ്. ഞങ്ങളെല്ലാവരും അസിസ്റ്റ് ചെയ്താണ് പൂനത്തിന് പിടിച്ചത്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഡിഫൻസ് എടുക്കും, ജീന ബാക്കിൽ നിന്ന് ഡിഫൻസ് എടുക്കും. പിന്നെ ജീന ഓടി വന്ന് ചാടിയൊക്കെയാണ് പൂനത്തിന് ഡിഫൻസ് എടുത്തുകൊണ്ടിരുന്നത്. അത്ര ഹൈറ്റുള്ള കാരണം ആൾക്ക് നിന്നിട്ടാൽ മതി ബോള്. അപ്പം ഡിഫൻസ് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു ആളെ. ഫോർവേഡ് 5 കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിശീലനം? KCBയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? നിങ്ങളുടെ ഇവിടുത്തെ ഒരു പരിശീലനമൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് അവിടെ ഫീൽഡിൽ ഗുണം ചെയ്തിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രാക്ടീസ് കാരണമാണ് നമുക്ക് ടൂർണമെൻ്റ് പോകുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അജു സാറിനെ സംബന്ധിച്ച് ഒരു ഫോറിൻ കോച്ച് എങ്ങനെയാണോ നമുക്ക് പ്രാക്ടീസ് തരുന്നത് അതേപോലെ തന്നെയാണ് അജു സാർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഏത് ഒരു ക്യാമ്പിൽ പോയാലും നമുക്കൊരു പേടി ഇല്ലാണ്ട് എന്ത് കാര്യവും ചെയ്യാൻ പറ്റും. അപ്പോൾ അഞ്ജന പറഞ്ഞു നിർത്തിയ കാര്യം തന്നെ നമുക്ക് ഗ്രമയോട് ചോദിക്കാം. അജു സാറിൻ്റെ ഒരു ശിക്ഷണം എത്രത്തോളം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്? അജു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രാക്ടീസ് ലെവലേ അല്ല ഇവിടെ വന്നിട്ട്. ആദ്യം വന്നപ്പോൾ ഭയങ്കര ഹാർഡാണ്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഞങ്ങളും പറയും, അയ്യോ എന്തൊരു പ്രാക്ടീസാണ്, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് സാർ ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. മെൻ്റലി ആണെങ്കിലും ഒത്തിരി ഹാർഡായിട്ടിരിക്കണം, പെൺകുട്ടികളാണ്, നിങ്ങൾ സോഫ്റ്റായിട്ടുള്ളൊരു അപ്രോച്ച് പാടില്ല, ഹാർഡാവണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കളിക്കാൻ പോയപ്പോഴാണെങ്കിലും സാറ് ഞങ്ങളിവിടെ വിളിച്ചിരുത്തി പറഞ്ഞു, നിങ്ങൾക്ക് ഫൈസലൊന്നും കളിക്കാൻ ചാൻസ് ഇല്ലായിരിക്കാം, പക്ഷേ നിങ്ങളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കോച്ചിന് ഒരിക്കലും തോന്നരുത് നിങ്ങളെ ബാക്കിൽ ബെഞ്ചിൽ പിടിച്ചിരുത്താൻ, അതുപോലെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, കളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഓരോ മാച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴും സാറ് പറയും, നമ്മളിപ്പോൾ ലേപ്പ് ഷോട്ട് മിസ്സാക്കുന്നു, ഫ്രീ ത്രോ മിസ്സാക്കുന്നു, ഏറ്റവും കൂടുതൽ ഞങ്ങളായിരിക്കും മിസ്സാക്കിയിട്ടുണ്ട്, ഞാനും റോച്ചിയൊക്കെ. സാറപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ മിസ്സാക്കരുത്, എല്ലാ പോയിൻറ്റ്സും കൗണ്ട് ചെയ്യുന്നതാണ്, നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് തരാറുണ്ട്. സാറേ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിയത്? 32 വർഷത്തിന് ശേഷം കിരീടം അടിച്ചു, എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരുടെ മാത്രമല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കാരണം ടീം ബാക്കിയുള്ള ടീമിനെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ വലിയ ടീമാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇന്ത്യയിലുള്ള നല്ല ടീമിനെ ഏകപക്ഷീയമായിട്ട് തന്നെ വേണം പറയാം. ഇത്രയും, അതായത് നമുക്ക് പ്രമുഖരായിട്ടുള്ള ഒരു കളിക്കാരി സ്റ്റെഫി നിക്സൻ്റെ അഭാവത്തിൽ പോലും ഇവർ ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. അത് ഇവർ പ്രതീക്ഷിക്കാത്ത ഇത്രയും ഒരു പെർഫോമൻസ് തരുന്നതും ഇവരുടെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എന്തായാലും
എന്തായാലും ഇതിലും മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ നമ്മുടെ കേരള ടീമിനാവട്ടെ, ഈ താരങ്ങൾക്കാവട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം ജേഷ് പൂക്കോട്ടൂർ, മാതൃഭൂമി ന്യൂസ്.